നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ട് മന്ത്രിമാരും നടത്തുന്ന വിദേശ പര്യടനം ചർച്ചയായിട്ടുണ്ട്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പാർട്ടിക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യവും ഒരുങ്ങി. ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒപ്പം ചേരുന്നു കേരള കൗമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു. നമസ്കാരം അരവിന്ദ് ബാബു, സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക്. അരവിന്ദ്, മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കുടുംബാംഗങ്ങൾക്കൊപ്പം വിദേശ പര്യടനം നടത്തിക്കൂടാ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ യാത്രയിൽ എത്രത്തോളം സുതാര്യതയുണ്ട്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റി, ഇത് പ്രസക്തമായ കാര്യമല്ലേ? എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും മുഖ്യമന്ത്രി ഈ 16 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ അത് ജനങ്ങളോട് വ്യക്തമാക്കേണ്ട ഒരു കടമ സർക്കാരിനുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരത്തിൽ മുഖ്യമന്ത്രി, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ പത്രക്കുറിപ്പ് വഴി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. ഇവിടെ അത് നിർവഹിച്ചിട്ടില്ല, മറിച്ച് വലിയ വിവാദമായി പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കിയെടുത്തു. പിന്നെ ബി ജെ പി ഇതിനെ വിമർശിച്ചു. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന് ഇത് പിന്നെ പത്രസമ്മേളനം വിളിച്ച് ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു. അതായത് ഇത്തരത്തിൽ സുതാര്യത ഇല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്തുന്നതുകൊണ്ടാണല്ലോ അതിനൊരു വിശദീകരണം കൊടുക്കാനായി തന്നെ പത്രസമ്മേളനം വിളിക്കുകയും അദ്ദേഹം ഇതിനെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു സ്പോൺസേർഡ് യാത്രയാണോ? ആ, അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ സ്പോൺസേർഡ്, കാരണം മുഖ്യമന്ത്രിയും കുടുംബവും പോകുന്നു, അദ്ദേഹത്തോടൊപ്പം റിയാസ് മിനിസ്റ്ററുണ്ട്, ഒപ്പം തന്നെ മറ്റൊരു ട്രിപ്പിലൂടെ കെ വി ഗണേഷ് കുമാറും വിദേശ പര്യടനം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു സ്വകാര്യ യാത്രയാണ് എന്ന് പറയുമ്പോഴും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. അവർ ചോദ്യം ഉന്നയിക്കുന്നത് സ്പോൺസേർഡ് യാത്രയാണോ, ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും ഇതൊരു സ്പോൺസേർഡ് യാത്രയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ചാണ് ഈ യാത്രയെന്ന് എം വി ഗോവിന്ദൻ പരസ്യമായി വ്യക്തമാക്കി കഴിച്ചു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറൈസ് ചെയ്യാനുള്ള ഉയരാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ലാളിത്യം, ലളിത ജീവിതം, സുതാര്യത ഇവയൊക്കെയാണ് മുഖമുദ്രയാക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യതിചലനം ഉണ്ടാകുന്ന, സ്വാഭാവികമായ വ്യതിചലനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാനാഭാഗത്തു നിന്ന് ഉയർന്നു വരും. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കടമ എന്ന നിലയിലാവാം പാർട്ടി സെക്രട്ടറി അത്തരം ഒരു പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാനം വളരെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, എന്നാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുവാൻ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭ തൊട്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ 30,000 രൂപയുടെ കണ്ണാടി മുതൽ 400,000 തൊഴുത്ത്, ലക്ഷങ്ങളുടെ മതില്, ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. പല തവണകളിലായി ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ഇവരുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വലിയ വാർത്തകൾ വരികയും ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുകയും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം, അതായത് ഒരു സുതാര്യതയിൽ അധിഷ്ഠിതമായ, ലാളിത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സ്വഭാവം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി നീങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയായി ഇതിനെ കാണാവുന്നതാണ്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഈ സമീപകാലത്തെല്ലാം പാർട്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതറിയിക്കാതെ പോയി, ഈ യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തറിയിക്കാതെ പോയി, അല്ലെങ്കിൽ യാത്ര സ്പോൺസർഷിപ്പാണോ, അത്തരമൊരു കാര്യമുണ്ടോ എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണെന്നും മാധ്യമങ്ങൾ മറ്റെന്തൊക്കെയോ മറയ്ക്കാനാണ് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നതും ഒക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. ശരിയാണ്, പാർട്ടിക്കാർ പറയുന്നത് പോലെ കട്ടൻ ചായയും പരിപ്പ് കടയും കഴിച്ചുള്ള കാലമൊക്കെ കഴിഞ്ഞു, അത് അങ്ങനെ തന്നെ വേണമെന്നൊന്നും ജനങ്ങൾ പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജനങ്ങൾ ഒരു മിനിമം സുതാര്യത പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു മിനിമം ജനകീയത പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല ഉണ്ടായത് എന്നാണ് പൊതുവിൽ പറയുന്നത് അല്ലേ? തീർച്ചയായും അതാണ് ഒരു പൊതുവിലയിരുത്തൽ. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സമയത്ത്
മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മാറിയിരിക്കുന്നു. അതായത് 45 ലക്ഷത്തോളം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണം ഇവിടെ ശക്തിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനു പുറമെ ഉഷ്ണതരംഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ തിരക്കിട്ട രാഷ്ട്രീയ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത്. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നു, പിന്നെ ഏത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാങ്കേതിക വിദ്യ ഉള്ള സമയമാണിതെന്ന് പറയുന്നു. അവിടെ ഒരു ചോദ്യം ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓൺലൈനായി മന്ത്രിസഭാ യോഗം അടക്കം, ഇപ്പോൾ മന്ത്രിസഭാ യോഗം തന്നെ മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഓൺലൈനായി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭാ യോഗം തികച്ചും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി വളരെ ഒരു ഇൻ ക്യാമറ എന്ന് തന്നെ പറയാം, വളരെ അടച്ചുറപ്പുള്ള ഒരു സംവിധാനത്തിൽ നടത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കയറുന്ന ഓൺലൈൻ വഴി ഇപ്പോൾ പലയിടത്തും ഈ വൈഫൈകൾ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് കയറുന്നത് സുരക്ഷിതമാണോ എന്നിപ്പോൾ സാങ്കേതികപരമായ ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് എന്തിനു മറച്ചു വെക്കണം, ഒരു വലിയ വലിയ ചോദ്യമുയരുന്നു, ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് കാലമാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ നേതാക്കളാണ് ഇടതുപക്ഷത്തിനുള്ളത്, പ്രത്യേകിച്ച് CPMനുള്ളത്. മുഖ്യമന്ത്രി തന്നെ അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായ ഇടത് മുന്നണിയുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണൊരു ഇടത് മുഖ്യമന്ത്രി ഉള്ളത് ഇന്ത്യയിൽ, അങ്ങനെയുള്ള ഒരു വ്യക്തി തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാത്തതുപോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് തീർച്ചയായും അത് പറഞ്ഞാൽ ഈ സമീപകാലത്തെങ്ങുമില്ലാത്തതുപോലെ BJPക്കെതിരായി വലിയ രാജ്യം മുഴുവൻ വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാകുകയും വിവിധ പാർട്ടികൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രംഗത്ത് വരികയും BJPയെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഈ സമാനകാലത്തെങ്ങും നമ്മൾ പരിശോധിച്ചാൽ BJPക്കെതിരായി വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കക്ഷികൾ, ചെറിയ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുകയും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുന്നണിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള ഒരു ക്യാമ്പയിൻ നടക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഈ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോകുന്നില്ല എന്ന് വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിക്കാത്തത് എന്നാണ് ഈ ചോദ്യം വരുന്നത്. എന്നാൽ പാർട്ടി അത് പറയുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെ പോകണം എന്നുള്ള തരത്തിലാണ്. പക്ഷേ കേരളത്തിൽ പോലും CAA വിഷയം ഉയർത്തി, അല്ലെങ്കിൽ ഭരണഘടനയിലെ പ്രതിസന്ധി ഉയർത്തി ഒക്കെയാണ് CPM അല്ലെങ്കിൽ LDF ഈ പ്രചാരണം മുന്നോട്ട്, അതിൻ്റെ കുന്തമുന പ്രചാരണത്തിൻ്റെ കുന്തമുന ഇതായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോകാത്തതിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, ചില പരിഹാസം ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഏത് തലത്തിൽ നേരിടും എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനൊന്നും കൃത്യമായൊരു ഉത്തരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തന്ത്രപരമായ പിഴവുകളും സംഭവിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഈ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള രണ്ട് നേതാക്കൾ, അതായത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും പരസ്പരം പോരടിക്കുന്ന പോരിൻ്റെ അല്ലെങ്കിൽ വാഗ്വാദത്തിൻ്റെ വാക്ശരങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതെ, തീർച്ചയായും തീർച്ചയായും അത്തരത്തിലുള്ള തന്ത്രപരമായ ചില പിഴവുകൾ നമുക്ക്, അതായത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ആ പക്ഷേ വിശാലമായ അർത്ഥത്തിൽ പിന്നെ രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ട CPM പല കാൻഡിഡേറ്റ്സും പലയിടങ്ങളിലും ഈ ഒന്ന് രണ്ടും മൂന്നും ഘട്ടങ്ങളിലൊക്കെ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊന്നും പ്രധാന പ്രചാരകനായി, ഒരു താരപ്രചാരകനായി പിണറായി വിജയൻ പോകുന്നില്ല, രാജ്യത്തെ ഏക ഇടതുപക്ഷം മുഖ്യമന്ത്രി പോകുന്നില്ല എന്ന് പറയുന്നത് അത് വലിയ രാഷ്ട്രീയ വിരോധാഭാസം എന്നേ പറയുള്ളൂ. അതിനെ ഈ CPM എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ ചോദ്യചിഹ്നമായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തീർച്ചയായും അതെ, തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം അങ്ങനെ തന്നെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം അങ്ങനെ നിൽക്കട്ടെ, കേരളത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയ നിരൂപകർ പറയുന്ന ഒരു കാര്യം, പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് കേരളത്തിൽ ആകെ ആശ്രയിക്കാവുന്ന ഒരു കക്ഷിയായി CPM നിലകൊള്ളുകയും ജനങ്ങൾ അവരെ ഓപ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
അത്രയ്ക്ക് എളുപ്പമായിരിക്കുമോ അവർക്ക് കാര്യം? ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ വരുന്നു, അദ്ദേഹത്തിൻ്റെ മകൾക്ക് കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം വരുന്നു, അതിനെ പുച്ഛിച്ച് തള്ളുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും ജനങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. വരാൻ പോകുന്ന 2026 തിരഞ്ഞെടുപ്പ് തങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM. പക്ഷേ ആ വിശ്വാസം എത്രത്തോളം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഒരു 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 പ്രാക്ടിക്കലായൊരു വിശ്വാസമാണ്? തീർച്ചയായും പല രാഷ്ട്രീയ കണക്കൂട്ടൽ കാണുമായിരിക്കാം. CPMനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി രാഷ്ട്രീയത്തെ അളന്നുകുറിച്ച് അവർ ജോലി ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM, പ്രത്യേകിച്ച് കേന്ദ്ര സ്വഭാവത്തിലുള്ള പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് പല രാഷ്ട്രീയ കണക്കൂട്ടലും കാണാം. എന്നാൽ പൊതുജനങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ വിഭാഗത്തിലുമുള്ള ഇപ്പോൾ ചെറുപ്പക്കാരായാലും മധ്യവയസ്കരായാലും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളാകെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്നെ എന്താ പറയുന്നത് ചിന്തയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഈ ജനങ്ങളോട് ഇത്തരത്തിൽ സുതാര്യത ഇല്ലാത്ത പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഈ ഇടതു മുന്നണി വേണമോ എന്നവർക്ക് ഇരുത്തി ചിന്തിക്കേണ്ടതായ ഒരു ഒരു ആലോചന അവരുടെ മനസ്സിൽ രൂപപ്പെടാനുള്ള സാധ്യത കുറവല്ല. അതിനെ ആ തരത്തിലുള്ള ആലോചനയെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വേവിനെ അത് പിന്നീട് ഭരണവിരുദ്ധ വികാരമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിരുദ്ധ വികാരമായോ ഒക്കെ വിലയിരുത്തപ്പെടാം. രാഷ്ട്രീയ നിരീക്ഷകർ പല പേരുവിട്ട് അതിനെ വിളിക്കാം. പക്ഷേ ജനങ്ങൾ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അവരെ നമുക്ക് കുറ്റം പറയാനാവില്ല. കാരണം ഇത്തരത്തിൽ സുതാര്യത ഇല്ലാതെ അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ഈയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത് അവർ തീർച്ചയായും ജനങ്ങൾ കാണുകയാണ്. പാർട്ടി പോലും അത് കഴിഞ്ഞ സമ്മേളനങ്ങളിൽ വിലയിരുത്തി, ഒന്നിലല്ല സമ്മേളനങ്ങളിൽ, ഒട്ടേറെ സമ്മേളനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന നേതാക്കൾ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുണ്ട്, 2 മന്ത്രിമാരുമുണ്ട്. അതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ട മന്ത്രി വിദേശ പര്യടനം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ യാദൃശ്ചികം അല്ല എന്ന് കരുതിയാൽ സംശയം അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഈ മുഖ്യമന്ത്രിക്കൊപ്പം 2 മന്ത്രിമാരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് മറ്റ് പിന്നെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റാരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ നമ്മുടെ ഉയരുന്നില്ല. ഞാൻ ഡ്രൈവിംഗിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ചോദിക്കാം. 950,000 അധികം പേർ ആണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കാത്തിരിക്കുന്നത്. അവരിൽ നിന്നും ഈടാക്കിയ ഫീസിൻ്റെ തുക എന്ന് പറയുന്നത് 130 കോടിയിലധികം രൂപയാണ്. ഇത്രയും പണം സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. അവരുടെ ടെസ്റ്റ് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇതൊക്കെ എങ്കിലും മന്ത്രി തൻ്റെ തീരുമാനത്തിൽ ആ ഒരു തീരുമാനത്തെ നമ്മൾ പറയുന്നില്ല, പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കുന്ന രീതിയെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ പൊതുവിൽ കുറ്റം പറയുന്നത്. എന്നിട്ടും തൻ്റെ നിലപാടിൽ മാറ്റമില്ലാതെ പോകുന്ന ഗതാഗത മന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അത് ഗതാഗത മന്ത്രിയുടെ മാത്രം തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിനുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു നടപടിയുമായി ഗതാഗത മന്ത്രിക്ക് പോകാൻ സാധിക്കുമോ? തീർച്ചയായും ഇതിനെപ്പറ്റിയൊക്കെ CPM വളരെ അടിസ്ഥാനപരമായി ഒരു വിലയിരുത്തൽ നടത്തേണ്ട ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് വിഷയം നിലനിൽക്കുമ്പോൾ മന്ത്രി വിദേശ പര്യടനത്തിലാണ്, ടൂറിലാണ്, ഗതാഗത കമ്മീഷണർ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വരുന്ന വാർത്ത, സെക്രട്ടേറിയറ്റിൽ പല ജീവനക്കാരും പല ഡിപ്പാർട്ട്മെൻറ്റിലും കൂട്ടവധി എടുത്ത് പിന്നെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അപ്പോൾ അതായത് നമ്മുടെ പഴഞ്ചൊല്ലിൽ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ മോന്തായം വളഞ്ഞാൽ 64 വളയും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നത് ലാളിത്യവും അല്ലെങ്കിൽ ജോലിയോടുള്ള ഉത്തരവാദിത്വവും കാണിക്കേണ്ടവർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ ആരാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത്? ആരാണ് ഇവരെ നേർവഴിക്ക് നടത്തേണ്ടത്? ആരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒക്കെ നിലക്കി നിർത്തേണ്ടത്? അപ്പോൾ അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കേണ്ട മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിമാരുമൊക്കെ ഇത്തരത്തിൽ സുതാര്യതയില്ലാതെയും ഉത്തരവാദിത്തമില്ലാതെയും ഒക്കെ പെരുമാറുമ്പോൾ നമുക്കിപ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? എക്സാക്ട്ലി അതാണ് പോയിൻറ്റ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഉത്തരവാദിത്തമില്ലാതെ സുതാര്യതയില്ലാതെ ഈ വിദേശ പര്യടനം നടത്തുമ്പോൾ ആണ് പ്രശ്നമാകുന്നത്. നിങ്ങൾ വിദേശ പര്യടനം നടത്തിക്കോളൂ, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമാണ്. ഇവിടെ ജനങ്ങളുടെ ആധിപത്യമാണ് ഭരണഘടനാപരമായി എടുത്ത് പറയുന്ന ഒരു കാര്യം. അതിവിടെ ലംഘിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പോഴും ദാസന്മാരായി തന്നെ തുടരുകയാണ്. അത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തു നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴും ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ജനങ്ങളിപ്പോഴും ദാസന്മാരായി തുടരുമ്പോൾ ജനാധിപത്യം എവിടെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഈ വിഷയത്തിലും അത്
വളരെയേറെ യോജിച്ച ഒരു പ്രയോഗം തന്നെയായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയിൽ പങ്കെടുത്ത അരവിന്ദ് ബാബുവിന് നന്ദി. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.